ഇപ്പൊ അകത്തും വെള്ളം പുറത്തും വെള്ളം. കുമ്പി, ഇത് ഞാനാ ശ്രീകൃഷ്ണൻ. ഇവിടെയുണ്ട് ഈ കാളവണ്ടിയുടെ പുറയില്. ഒന്ന് ചോദിച്ചോട്ടെ, ആരും കാണാതെയും കേൾക്കാതെയും ഇതൊന്നും പറയാൻ ഇനി ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ടാ. എന്താ പറഞ്ഞോളൂ. തുമ്പിക്ക് എന്നെ ഇഷ്ടായോ? അയ്യോ, എന്താ അങ്ങനെ ചോദിച്ചത്? തുമ്പി വിചാരിക്കുന്ന പോലെ എനിക്കത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല, കല്യാണവും കഴിച്ചിട്ടില്ല. ഇന്ന് വരെ ഒരു പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ആദ്യമായിട്ടാ മനസ്സിൽ പെണ്ണ് എന്നൊരു പൂതി തോന്നിയത്. ഇന്നലെ കാർത്തുമ്പിയെ കണ്ടപ്പം മുതല് തുമ്പിയുടെ മനസ്സൊന്നും അറിയണമല്ലോ. എന്നെ ഇഷ്ടല്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? നാണം തോന്നുന്നുണ്ടാവില്ലേ? ഇഷ്ടമല്ലെങ്കിൽ അല്ലാന്ന് പറഞ്ഞോളൂ. എനിക്ക് ഇതൊന്നും മുമ്പ് ശീലമില്ലാത്തോണ്ടാ ഇങ്ങനെ നേരെ ചോദിക്കുന്നേ. അയ്യോ, ഞാൻ എന്താ പറയാ? ഇഷ്ടമാണെങ്കിൽ ആണെന്ന് പറയണ്ട, മൗനം സമ്മതമായിട്ട് ഞാൻ എടുത്തോളാം. എടുത്തോട്ടെ. തെറ്റിദ്ധരിക്കരുത്, ശ്രീകൃഷ്ണേട്ടനെ എന്റെ സ്വന്തം ഏട്ടനെ പോലെ ഞാൻ കരുതിയിട്ടുള്ളൂ, ഒരു കൂടപ്പിറപ്പിനെ പോലെ. പിന്നെ ഇന്നലെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടുന്നുള്ള ഭയം കൊണ്ടാ ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നെ, മറ്റൊരു വിധത്തിലും കാണരുത്. ഇത്രയും പറഞ്ഞതുകൊണ്ട് എന്നോട് പിണങ്ങരുത്, ഇനിയും കാണുമ്പോഴും ചിരിക്കണം. എന്നാലേ ഏട്ടൻ എന്നെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കൂ. അധികം അവിടെ നിൽക്കണ്ട, ആരും കണ്ടാ തെറ്റിദ്ധരിക്കും, പൊയ്ക്കോളൂ. ഗൗരാൻ തോന്നുന്നു. ഈ നാടകത്തിന് ഞങ്ങൾ ആകെ പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു. അതിനെന്താ ഈ ബസ്സുകാരി ദിവസം കണ്ടില്ലേ? ആ എന്തായാലും എത്തിയല്ലോ. 6 മണിക്കാ നാടകം, ഒരു റിഹേഴ്സലും ഒക്കെ സമയമുണ്ട്. അത് പോയി. അപ്പോ ഞങ്ങൾ വരട്ടെ. വരട്ടെ ശ്രീകൃഷ്ണേട്ടാ, ഇനി എപ്പോഴാണ് അവ കാണുക? കാണാം, കാണണം. ഇതുവഴിയാണല്ലോ നമ്മുടെയൊക്കെ യാത്ര, കാണാതിരിക്കാൻ കഴിയുമോ? ഈ ഗ്രഹണത്തിന് ചേരിയും പത്തിവെപ്പും ഒന്നും കേട്ടിട്ടില്ല. അതുപോലെ ബസ് ഇല്ലാത്തപ്പ എന്താ കളവണ്ടിക്കാരെ പവറ്? എയറോപ്ലെയിൻ കൂട്ടിയാന്ന് അതിന്റെ ഒക്കെ വിചാരം. പിന്നെ വയറിനകത്ത് ഭയങ്കര കമ്പനം, ഞാൻ ഒരു സോഡ കുടിച്ചിട്ട് വരാം. ആ നടി എത്തിയോ? ദാ ഇപ്പൊ എത്തിയേ ഉള്ളൂ. ഞങ്ങളെയൊക്കെ അങ്ങ് വിഷമിപ്പിച്ചു കളഞ്ഞല്ലോ. ക്ലബിന്റെ കാര്യം പോട്ടെ, നാടകം നടന്നില്ലെങ്കിൽ എനിക്കാ നാണക്കേട്. കൊച്ചുമുതലാളി കാശ് മുടക്കുന്ന ഒരു സംഭവം പൊളിഞ്ഞു എന്ന് പറഞ്ഞ അച്ഛനല്ലേ? അല്ല, അമ്മാമനാണ്. അല്ല, നമുക്ക് വൈകിട്ടൊന്ന് കൂടണ്ടേ അമ്മാവ? ഓ പിന്നെ കൊച്ചുമുതലാളി വന്ന തിരുവായിക്ക് എതിർവായി ഉണ്ടോ? ആ നിങ്ങൾ നടന്നോ, ഞാൻ വന്നേക്കാം. ഓ മൃഗേട്ടാ, മൃഗേട്ടാ, ഞാൻ ഇച്ചിരി വെള്ളം എടുത്തിട്ട് വരാം. ഒരു ബാക്ക് സീർത്തിക്കാ, ചരക്ക് കൊള്ളാമല്ലോട. അതു നാടകത്തിന് മുടക്കിയ കാശ് ഇപ്പോഴാ മുതലായത്. അവനെ കണ്ടിട്ട് ഒരു 5-6 കുപ്പി വിഴുങ്ങുന്ന ലക്ഷണം ഉണ്ടല്ലോ. അത് പോട്ട്, കാര്യം നടക്കുവാടാ. ഇതിത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു കൊച്ചുമുലാളി? അവളെ കണ്ടിട്ടേ അധികം ഓടിയ ലക്ഷണമില്ല.
അബ്ദുവേ, എന്ത് വന്നാലും ഈ കേസ് കയ്യിൽ നിന്ന് പോകരുത്. ഞാൻ പറയുന്ന പോലെ നീ അങ്ങ് ചെയ്തേച്ചാ മതി. വാ. ഓ, എനിക്ക് ഒരു വല്ലാത്ത വിമ്മിട്ടം. തല പെരുക്കുന്നത് പോലെ. നേരത്തെ വയറിനാന്ന് പറഞ്ഞിട്ട്? വയറിനും ഉണ്ട്, അത് മേലോട്ട് കയറിയതാ. ഒന്ന് മയങ്ങിയ ശരിയോ? വണ്ടി കിടന്ന ഞാൻ തെളിച്ചോളാം. അല്ല, അത് വണ്ടി കിടന്ന ഈ കുടുക്കം കൊണ്ട് ശരിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ചേട്ടൻ വണ്ടി കിടന്ന് സുഖമായിട്ട് ഉറങ്ങാറില്ലേ പതിവ്? അത് മേലുവേദന ഇല്ലാത്തപ്പോ. മേലുവേദന? തലയും വയറും ഒക്കെ ചേരുന്നതാണല്ലോ മേലെ. അച്ഛേട്ടൻ വണ്ടി കിടക്ക, നമുക്ക് ഉച്ചയൂണ് കഴിഞ്ഞ് പുറപ്പെടാം. അല്ലാതെ പിന്നെ നീ ഇവിടുത്തെ മീനാക്ഷിപുരം അമ്പലത്തിൽ പോയിട്ടുണ്ടോ? ഞാൻ ഒന്നും വന്നിട്ടില്ല. പ്രസിദ്ധമാ. എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. നേർച്ച? ആ, അഞ്ചാറ് കൊല്ലം മുമ്പ് ഒരു തീരാ തലവേദന വന്നപ്പോ ഞാൻ നേർന്നതാ. ദീപാരാധന കുളിച്ചോഴാന്ന്. ഈ മേലുവേദനയും വെച്ചോണ്ട് ദീപാരാധന കുളിച്ചോഴാ നിക്കണ്ട. നമുക്ക് പിന്നൊരിക്കൽ വരാം. മാസം മാസം വരുന്നല്ലേ. അല്ല, ഈ ഗണപതി കല്യാണം പോലെ നാളെ നാളെ നീള നീള എന്ന് പറഞ്ഞ് നീളം കണ്ടിട്ട് നാള് പറയായി. ഇനി അത് വെച്ച് നീട്ടുന്നില്ല. ഒരുപക്ഷെ ഭഗവതി വേദനിപ്പിച്ച് ഓർമ്മിപ്പിച്ചതാണെങ്കിലോ? വിളിച്ചാ വിളിയേക്കുന്ന ശക്തിയാ, പരീക്ഷിക്കരുത്. ഏതായാലും അതൊക്കെ നടത്തിക്കളയാ, തീരുമാനിച്ചു. അമ്മേ ഭഗവതി. അമ്മേ മഹാമായി. നേർച്ച മേലുവേദന കഴിഞ്ഞല്ലോ, ഇപ്പൊ പുറപ്പെട്ട ഉച്ചയ്ക്കെങ്കിലും എത്തും. പോവാം. പോവാം. നിനക്ക് ബോണ്ട വേണോ? വേണ്ട വേണ്ട, പോവാം. പോവാ. നീ നാടകം കണ്ടിട്ടുണ്ട്? ആ, ചെറുതലേ കണ്ട്. ആ, അതുപോലൊന്നുമല്ല ഇപ്പോഴത്തെ നാടകം. മുഴുവൻ ടെക്നിക്കാ. ഞാനും കണ്ടിട്ട് കുറെ കാലമായി. ഇന്ന് ഇവന്മാരുടെ ടെക്നിക്ക് ഒന്ന് കാണണം. ഉള്ള കഴിവേടാ. അതെ, നാടകം മാങ്ങാത്തൊന്നും വേണ്ട, നമുക്ക് പോഞ്ഞട. ഇങ്ങേർക്ക് ഇത് എന്താ പറ്റി? കൃഷി കച്ചോടം, കച്ചോടം കൃഷി, ചന്ത വീട്, വീട് ചന്ത, കള്ളുകൂടി തല്ലുകൊള്ളൽ, ബോധം കെടൽ, ഇതൊക്കെയാണല്ലോ പതിവായിട്ട് നടക്കുന്നത്. വല്ലപ്പോഴും ഒരു മാറ്റം വേണ്ടേ? ഇന്ന് ഏതായാലും ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം തീരുമാനിച്ചു. இரண்டு ஜீவன்கள் பட்டினியாக இருக்கிறது என்கிறாயே. എന്താ ഇത്? വേഷം മാറുന്ന സ്ഥലം അറിഞ്ഞൂടെ? എന്നെ അറിയാമോളെ, ധൃതി പിടിച്ചൊന്നും മാറണ്ട. അടുത്ത സീൻ കുറച്ച് പതുക്കെ തുടങ്ങിയാ മതി. ഈ മീനാക്ഷിപുരത്തെ എന്റെ സൗകര്യത്തിനാ കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങൾ ഇറങ്ങി പോകുന്നുണ്ടോ? അതെങ്ങനെ പോവും? ഞാൻ ഈ നാട്ടിൽ ഡാൻസും നാടകവും ഒക്കെ നടത്തുന്നതേ കലയെ ഉദ്ധരിക്കാനൊന്നുമല്ല. ആകെയുള്ള ലാഭം നിന്നെ പോലെ വല്ലതും കൈ വന്ന് വീഴുന്നതാ. കാശ് വല്ലതും വേണമെങ്കിൽ പറ, വെറുതെ സാവിത്രി ചമയാതെ. നിങ്ങൾ ഇറങ്ങി പോയില്ലെങ്കിൽ ഞാൻ ബഹളം വെക്കും. ഇതൊക്കെ സ്ഥിരം നാടക ഡയലോഗല്ലേ? ഡിമാൻഡ് കൂട്ടാതെ പെണ്ണേ, നീ വാ.
എല്ലാവരും